പല സ്ഥലത്തിലും ഇതുവരെ മിമിക്രി അവതരിപ്പിച്ചിട്ടില്ല. അപ്പം നിങ്ങളുടെ മുമ്പിലാകുമ്പോൾ എന്ത് അവതരിപ്പിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ കൂവ വിളിക്കുക എന്തിനു വേണേലും കാണിച്ചോ. സംഭവം കഥ നടക്കുന്ന ആക്ച്വലി ഫിലിപ്പീൻസിൽ നിന്ന് ടൂറ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ഇന്നസെൻറ്റ് ചേട്ടൻ ഹാർട്ടിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം വന്നപ്പോഴത്തേക്കിന് കോഴിക്കോടുള്ള ഒരു പ്രമുഖ ആശുപത്രിയിലെ പ്രമുഖ ഡോക്ടറിൻ്റെ അടുത്ത് വാൽവ് മാറ്റി വയ്ക്കുന്ന കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അവിടെ വന്നത്. അപ്പം നമ്മുടെ ഈ പ്രമുഖ ഡോക്ടറിന് ആക്ച്വലി ബാച്ച് റിയൂണിയൻ ഉള്ളതുകൊണ്ട് വാൽവ് മാറ്റി വയ്ക്കാൻ പറ്റാതായിട്ട് പെട്ടെന്ന് ബാച്ച് റിയൂണിയന് പോകേണ്ടി വന്നു. അപ്പോൾ വാൽവ് അവിടെ കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടറിനെയും കാണുന്നില്ല. അപ്പം ആ സമയത്ത് ആകെ ഡെസ്പൈറ്റ് ഇന്നസെൻറ്റ് ചേട്ടൻ ഡെസ്പൈറ്റൊക്കെ ഇരിക്കുമ്പോഴാണ് ഇന്നസെൻറ്റ് കൂടെ ബൈസ്റ്റാൻഡറായിട്ട് വന്നത് തിലകൻ ചേട്ടനായിരുന്നു. അപ്പോൾ തിലകൻ ചേട്ടൻ അവിടെ സംസാരിക്കാൻ പറയുമ്പോൾ മുതലാണ് കഥ തുടങ്ങുന്നത്. എവിടെ എന്ത് ഹാർട്ട് ഹാർട്ടിൻ്റെ വാൽവ് എന്ന് ഞാൻ അവർക്ക് കാര്യം പറയട്ടെ, എനിക്കത് ഓർമ്മയില്ല. എന്നാ തന്റെ ഹാർട്ടിന്റെ വാൽവിന്റെ കാര്യം ഗോപി അതെ, കുറച്ച് കാശ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വാൽവ് എടുന്നെങ്കിലുമൊക്കെ കിട്ടുമോ? ഹൃദയ ഭൂഗോളത്തിന്റെ സ്പന്ദനം ഹാർട്ടിലാണ്. മുതലാളി, എനിക്ക് 7 ദിവസമായി ഹാർട്ടിന്റെ കാര്യം പറഞ്ഞിട്ട്, ഹാർട്ട് എവിടെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റൂ? മുതലാളി എന്ന് പറഞ്ഞ നമ്മുടെ കൊച്ചിൻ ഹനീഫ് ആയിരുന്നു. അപ്പം പുള്ളിക്കാരന് അത്ര പത്ത് ആസറേ ഹാർട്ട് ബാൽബ സേതു തളയത് മാറ്റി വയ്ക്കാൻ ബാൽബ, എന്നിട്ട് എത്ര നാളും ബാൽബ മാറ്റി വയ്ക്കാം? അവർക്ക് അറച്ചിയാ. നമുക്ക് ഗോപിയുടെ തന്നെ ചോദിക്കാം. അവിടെ ഗോപി അവിടെ ബാൽബ ഓർഡർ ഗോപി ബാച്ച് റിയൂണിയനായിട്ടൊക്കെ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരനപ്പം തിരിച്ചു പോകേണ്ടി വരും എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ആക്ച്വലി ജഗദീഷിൻ്റെ സ്വരത്തിൽ മാറ്റിയൊക്കെ ആള് മാറിയൊക്കെ പറഞ്ഞുവെച്ചതാണല്ലോ. എവിടെ മാറ്റി വെച്ചു? ഞാൻ അലമാരയിൽ മാറ്റി വെച്ചില്ലോ. അവിടെ എവിടെ അലമാരയിൽ അതില്ലല്ലോ. അപ്പൊ പിന്നെ അവിടെ കാണില്ലല്ലോ. ഏതെങ്കിലും ഒരു ഡോക്ടറെ തപ്പി പിടിക്കാം. ഈ ഗോപിയെ കിട്ടിയില്ല, നമുക്ക് സുരേഷ് ഗോപിയെ വിളിക്കാം. അവിടെ സുരേഷ് ഇവിടെ വാൽവ് മാറ്റിക്കല്ല, ഒരു ഡോക്ടർ ഇവിടെ പറയാം. ഋഷി സുനാക്കിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടി വിഴുങ്ങി ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്ന ചില UK ബോയ്സ് ആൻഡ് ഗേൾസ് ഉണ്ട്. അവരെ ആരെ ഇവിടെ കണ്ടില്ല. ഒക്ടോബറായി, നവംബറായി, ജസ്റ്റ് ഡിസംബർ ദാറ്റ് കമ്പ്ലിപ്പൊതപ്പ് കമ്പ്ലിപ്പൊതപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബെഡ്ഷീറ്റ് പോലും കിട്ടിയിട്ടില്ല. ശരിയാണ്, ഒരു കാർച്ച നമുക്ക് അച്ഛനടുത്ത് ചോദിക്കാം. അച്ഛനടുത്ത് അച്ഛൻ ബാബ ഒരു നല്ല ഹാർട്ട് മാറ്റിക്കാനുള്ള ഒരു ഡോക്ടറിന്റെ പേര് പറയാം. വളരെ വ്യക്തവും ശക്തവുമായി പറഞ്ഞാല് പഞ്ചായത്ത് തലത്തില് നല്ല ഡോക്ടർ അവാർഡ് മേടിച്ചവൻ നമ്മുടെ ജോയ്മോൻ ജോയ്മോൻ ജോയ്മോൻ. പക്ഷേ കാട്ടിൽ പോയിരിക്കുന്നത് കാരണം അവന് വരാൻ പറ്റില്ല പറ്റില്ല പറ്റില്ല. ഇതെല്ലാം കേട്ട ഒരു ഭ്രാന്തായി അവസാനം ഇപ്പോൾ വാൽവ് ഇട്ട ഒരു കാര്യം ചെയ്യും, ഡോക്ടറിനെ എന്തായാലും കിട്ടുന്നില്ല, വാൽവ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി. ഈ വീട്ടിലും വാൽവിൻ്റെ മണമോ? അതെ, വേസ്റ്റ് വരുന്ന വാൽവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്നെടുത്ത് വെച്ചേക്കണേ, എനിക്ക് വാൽവ് വേണം. 7 ദിവസം വാൽവ് എന്തെങ്കിലും കിട്ടിയിട്ട് ഡോക്ടറെ എനിക്കിപ്പോൾ വാൽവ് വേണം. ഇന്നസെൻ ചേട്ടൻ്റെ കൂടെ ജനാർദ്ദനൻ ചേട്ടനും കൂടെ വന്നിരുന്നു. അപ്പം പുള്ളിക്കാരൻ നോക്കിയപ്പം വാൽവ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം ഇത് എടുക്കുമെന്ന് പറഞ്ഞ കൊച്ചിൻ ഹനീഫ് മനസ്സിലായി. എത്ര പത്ത് തർക്ക് വാൽവ് വേണം ആ
അസറെ ആ വാൽവുകൾ എന്റേതാണ്. ഓടിട്ട് കഥാപ്രസംഗം നടത്താതെ അടിച്ചു മാറ്റണേ അവന്റെ വാൽവ്. അത് കഴിഞ്ഞുടനെ വാൽവെല്ലാം കൂടെ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മധുസാറിൻ്റെ വാൽവും കൂടെ ഇവരുടെ കൂടെ കൊണ്ടുപോയി എടുത്തോണ്ട് പോയി. അപ്പോൾ മധുസാർ ആകെ സെൻഡിയായി. ഇഴ പെട്ടികളെ ഇഴ വെക്കലേൻ്റെ വാൽവ്, ഇഴ വെക്കലേ പറ്റി വാൽവിൻ്റെ ഇവിടെ ഇഴ എൻ്റെ വാൽവ് നീ എടുത്തുകൊണ്ട് പോയിടെ പെട്ടികളെ. ഇഴ ഞാൻ ഇനി വാൽവില്ലാത്ത ഹാർട്ടുമായിട്ട് ഈ കടാപ്പുഴത്തൂടെ പാടി പാടി നടക്കുവട കഴുത്തമ്മേ. മനസ്സമ്മേനേവരൂ മധുരം നുള്ളിത്തരൂ നിന്നരുമ പൂവാടിയു നീ തേടുവതാരേ ആരേ. മനസ്സമ്മേനേവരൂ മധുരം നുള്ളിത്തരൂ. താങ്ക് യു.